ഹായ്, ഞാൻ ഫിദ. ഇന്നിയാ വന്നിരിക്കുന്നത് നാനിൻ്റെയും ബട്ടർ ചിക്കൻ്റെയും റെസിപ്പി ആയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്, ഡിന്നറിനൊക്കെ നല്ലതാണ്. ഇതിൽ നാൻ നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ ബട്ടർ ചിക്കൻ നല്ല ഫ്ലേവർഫുള്ളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാനിൻ്റെ ഡോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബട്ടർ ചിക്കനും ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സോസ് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു ക്ലാസിക് സ്റ്റൈലിലാണ് നമ്മൾ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സോസ് രണ്ടാമതും മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. മിക്സാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് സൈഡിലേക്ക് ഒന്ന് ബ്ലൂം ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും വെച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം, അതായത് തൈര്. എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു ക്ലംപി കൺസിസ്റ്റൻസി ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ്ചർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഡോ നല്ലപോലെ ഒന്ന് നീഡ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ ഇനിയും വെള്ളം ആവശ്യം വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ ഇതുപോലത്തെ നല്ലൊരു സ്റ്റിക്കി ഡോ ആയിരിക്കണം. ഇതുപോലൊരു സ്റ്റിക്കി ഡോ ആക്കിയാൽ മതി. ഇനി നമ്മൾ പിന്നെ നീഡ് ചെയ്യുന്നുണ്ട്, അന്നേരം കുറച്ചുകൂടി സോഫ്റ്റായി വരും. പക്ഷേ ഈ ഇപ്പോഴത്തേക്ക് ഇതുപോലൊരു സ്റ്റിക്കി ഡോ ആയി കിട്ടിയാൽ മതി. ആ ഡോ നമുക്ക് തിരിച്ച് പാത്രത്തിലേക്ക് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സെറാൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം ഡോ ഇതുപോലെ ഡബിൾ ട്രിപ്പിൾ സൈസ് ആയിട്ട് റൈസായി വരും. ഇപ്പോഴും ഡോ നല്ല സ്റ്റിക്കിയാണ്, അതുകൊണ്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ സൈഡിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി ഡോ. ഇനി വർക്ക് ഏരിയയിൽ നല്ലപോലെ മൈദ വെച്ച് ഡസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഡോ വെച്ച് കൊടുക്കാം. മൈദ ഇടുമ്പോൾ സ്റ്റിക്കിനെസ് കുറയും, അതേപോലെ തന്നെ നമ്മൾ നീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും കിട്ടുണ്ടോ. അങ്ങനെ ഏകദേശം ഒരു 5-6 മിനിറ്റ് നീഡ് ചെയ്ത് കഴിയുമ്പോൾ ഡോ നല്ല സോഫ്റ്റായിട്ട് വരും, സ്റ്റിക്കിനെസ് ഒക്കെ മാറി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇതിനകത്തു നിന്ന് കുറച്ച് പിഞ്ച് ചെയ്ത് മാറ്റി അതും കൊണ്ടൊരു ബോളാക്കുക. എന്നിട്ട് ഈ ബോൾ ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. കുറച്ച് മൈദ ഒന്ന് വർക്ക് സർഫേസിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റോളിംഗ് പിൻ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ റോൾ ചെയ്തെടുത്താൽ മതി. ഞാൻ ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഡോ നല്ല സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് നാൻ സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വേണം റോൾ ചെയ്യാൻ. തിന്നായിട്ട് റോൾ ചെയ്താൽ നാൻ സോഫ്റ്റ് ആയിട്ടിരിക്കില്ല, ആ പോക്കറ്റ് പോലത്തെ ഇത് വരില്ല നടുക്ക്. അതുകൊണ്ട് നല്ല തിക്കായിട്ട് വേണം നാൻ റോൾ ചെയ്യാൻ. റോൾ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം വെച്ചൊന്ന് തൂത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കരിഞ്ചീരകം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കൊറിയാണ്ടർ ലീവ്സും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈങ് പാനിലേക്കിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അതാകുമ്പോൾ അതിൻ്റെ സ്റ്റീം കാരണം ഇത് മൊത്തം നല്ല കുക്കായി കിട്ടും. ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ബബിൾസ് കാണാൻ തുടങ്ങും. ഈ ബബിൾസ് കാണുമ്പോഴാണ് തിരിച്ചിടേണ്ടത്. തിരിച്ചിടുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് ബട്ടർ ഉപയോഗിച്ച് ഒന്ന് മുകളിൽ ലൈറ്റായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്താൽ മതി. എന്നിട്ടതൊന്ന് ഫ്ലിപ്പ് ചെയ്യണം, ലോ ഫ്ലെയിമിലിടുക. അതാകുമ്പോൾ കരിയാതിരിക്കും, വെന്തും കിട്ടും. അടിയിലും ഇതേപോലെ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു 30 സെക്കൻഡോളം. പിന്നെ ഒന്ന് അടച്ചു വയ്ക്കണം. 35 സെക്കൻഡിന് ശേഷം നിങ്ങൾക്ക് ഫ്രൈങ് പാനിൽ നിന്ന് മാറ്റാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. മുകളിൽ ബട്ടർ തൂക്കുക, ഫ്ലിപ്പ് ചെയ്യുക, അടിയിലും ബട്ടർ തൂക്കുക. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഒരുപാട് നേരം ഫ്രൈങ് പാനിലിട്ടില്ലെങ്കിലും ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക, അതിലേക്ക് 100 ഗ്രാമോളം തൈരിട്ട് കൊടുക്കണം.
2 ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്, 1 ടേബിൾസ്പൂൺ ഗ്രാം ഫ്ലവർ, ഉപ്പ് ആവശ്യത്തിനനുസരിച്ച്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്. ഇനി മാരിനേറ്റ് ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു ബേക്കിംഗ് പാൻ എടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ മൊത്തം ബേക്കിംഗ് പാനിലേക്ക് ഇട്ട് കൊടുക്കണം. പാർച്ചൻ പേപ്പറോ വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക. ഇനി ഇത് ഓവനിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. ബേക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവനില്ലെങ്കിൽ ഫ്രൈങ് പാനിലേക്ക് ഇട്ട് ഇത് ഇതിൻ്റെ വെള്ളമൊന്ന് വറ്റിച്ചെടുത്താൽ മതി. മുകളിലത്തെ ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റോളം ഇങ്ങനെ വയ്ക്കുക. അതാകുമ്പോൾ നല്ലപോലെ ഗ്രില്ലാക്കി കിട്ടും. പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കണം, ചിക്കൻ നല്ല വെന്ത് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യണം. അതിന് സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ വെജിറ്റബിൾസും സ്പൈസസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഫൈനായിട്ട് വേണം ചോപ്പ് ചെയ്യാൻ, കാരണം ഇത് നമ്മൾ രണ്ടാമത് ബ്ലെൻഡറിലിട്ടൊന്നും ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പാൻ എടുത്ത് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ബട്ടർ കുറച്ച് കൂടുതലെടുക്കാം, കാരണം ബട്ടർ ചിക്കൻ ആയതുകൊണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 സവാള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. 1/2 സവാളയ്ക്ക് പകരം 10 ചെറിയുള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗാർലിക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ജിഞ്ചർ അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞതും. അത് നല്ലപോലെ മിക്സാക്കാം. അടുത്ത് ഇനി കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒന്ന് മിക്സ് ആക്കണം. അടുത്ത ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സാഫ്രോൺ പൗഡറും ഇട്ട് കൊടുക്കാം. സാഫ്രോൺ പൗഡർ ഇല്ലെങ്കിൽ സാധാ സാഫ്രോൺ ഇട്ടാലും ആ കളർ കിട്ടും, പക്ഷേ സാഫ്രോൺ പൗഡർ ഇടലാണ് കൂടുതലും നല്ലത്, കുറച്ചുകൂടി ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള കളർ കിട്ടും. ആയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 500 മില്ലി ഡബിൾ ക്രീം ഒഴിച്ചു കൊടുക്കണം. ഡബിൾ ക്രീം എന്ന് പറയുന്നത് നമ്മൾ മൈദയൊക്കെ ഇട്ടുണ്ടാക്കുന്ന കുക്കിംഗ് ക്രീം അല്ല, നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ഡബിൾ ക്രീം. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഏകദേശം 2-3 മിനിറ്റോളം ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അങ്ങനെ ഇവിടെ ഈ സോസ് കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ ഇടാൻ മറന്നതാണ്, ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇവിടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഒരു 2 മിനിറ്റോളം ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചുകൂടി തിക്കായി വരും, അതേപോലെ തന്നെ ഫ്ലേവേഴ്സ് എല്ലാം ഇൻകോർപ്പറേറ്റ് ആവും. അങ്ങനെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്ലാസിക് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെസിപ്പി, അതിൻ്റെ കൂടെ തന്നെ നാനും. ഗാർണിഷ് ചെയ്യാനായിട്ട് മുകളിൽ കുറച്ച് ബട്ടർ വെച്ച് കൊടുക്കാം. ഈ നാൻ നല്ല സോഫ്റ്റ് ആണ്, അതേപോലെ തന്നെ ബട്ടർ ചിക്കൻ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളതും. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് കുക്കിംഗ്. ബൈ ബൈ.